നമസ്കാരം നമ്മൾ പലർക്കും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ മെസ്സേജ് കിട്ടാറുണ്ട് അവർ ഓഫർ തരാറുണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എമൗണ്ട് നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അത് മാസം മാസം കുറച്ച് ദിവസം പൈസ അടച്ചിട്ട് നിങ്ങളുടെ അത് തീർത്താൽ മതി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി കോളുകൾ പലവർക്കും വരാറുണ്ട് അങ്ങനെ ഒരിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചുവച്ചു എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ ഏകദേശം നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് രൂപയുണ്ട് അതിന് എനിക്കൊരു ഓഫർ വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെ ഒന്നേകാൽ ശതമാനം ഇൻട്രസ്റ്റ് ഉള്ളൂ അത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് നല്ല ഓപ്ഷനാണോ ഇല്ലയെന്നോ ഇദ്ദേഹത്തിൻ്റെത് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ അടയ്ക്കാനുള്ള കാശുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനൊരു ഓഫർ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന് വെച്ചിട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനൊന്ന് ആ എസ് എം എസ് അയക്കാൻ പറഞ്ഞു എസ് എം എസ് അയച്ചപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഞാനിവിടെ ഈ ഇപ്രാവശ്യം തൊട്ട് നമ്മൾ വിചാരിച്ച് ബോർഡിൽ ആദ്യം എഴുതിയിട്ടൊന്നു പറയാമോ ഞാൻ ഈ പിന്നെ തപ്പിപ്പിടിച്ച് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല അപ്പോൾ എല്ലാവർക്കും നമ്പർ കൃത്യമായിട്ട് കാണുന്നവർക്കണമെങ്കിൽ ഇതൊരു ഉപകാരം തന്നെയായിരിക്കുന്നു എന്തായാലും ഇത് ഈ പറഞ്ഞ ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ആദ്യം എഴുതി വെക്കണം നല്ലതാണോ ചീത്തയെന്നുള്ളത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടായിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി നാല് മാസത്തേക്കുള്ള രണ്ട് കൊല്ലത്തേക്കായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ മുപ്പത്താറ് മാസമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലങ്ങൾ കൂടുന്തോറും ഇ എം ഐയുടെ എമൗണ്ട് കുറയും അപ്പോൾ അങ്ങനെയും ഇയാൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇരുപത്തി പന്ത്രണ്ട് മാസത്തെ ഇതാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് എന്നാൽ ഇത് ആള് പറഞ്ഞല്ലേ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇരുപത്തി നാല് ആണെങ്കിൽ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് കൊല്ലത്തെയാണെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് രൂപയാണ് അപ്പോൾ പലർക്കും തോന്നും ഇത്ര രൂപ വെച്ച് അടച്ചാൽ പോരും മൂന്ന് കൊല്ലമായാലും അടച്ചെടുത്താൽ പോരെന്നായിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പോയിൻ്റ് ടു പേഴ്സെൻറ്റേജ് പെർ മന്താണ് ഈ നമ്മളീ പറയുമ്പോൾ ഒന്നേകാല് ശതമാനം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പതിനാറ് ശതമാനത്തോളം ആവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലത്തിൽ പതിനാറ് ശതമാനം പെർ ആനം പതിനാറ് ശതമാനം ആവും അപ്പോൾ ഈ പെർ ആനം ഇത്രയും ആകുമോ ഇതിൻ്റെ ടോട്ടൽ കൂട്ടി അതോടൊപ്പം തന്നെ ഒരു ഒന്നര ശതമാനം പ്രോസസ്സിങ് ഫീസും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇ എം ഐ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ പറഞ്ഞ അറു അറുന്നൂറ്റി ഇരുപത് രൂപ പ്രോസസ്സിംഗ് ഫീ ചാർജ് ചെയ്യും അതോടൊപ്പം ഇ എം ഐ ഇപ്പോൾ ഒരു കൊല്ലത്തേണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി ഏഴ് രൂപ അത് ടോട്ടൽ അടച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ അടക്കേണ്ടത് നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് രൂപ എടുത്തതിന് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് രൂപ അടയ്ക്കണം എന്ന് വെച്ചാൽ നാലായിരത്തി നാൽപ്പത്തി നാല് രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ എനിക്ക് എസ് എം എസ് ആഴ്ച തന്ന ആളുടെടുത്ത് ഈ പറഞ്ഞ പൈസ അടയ്ക്കാനുണ്ട് ഇ എം ഐ അടയ്ക്കാനുള്ള സുഖത്തിന് വേണ്ടി അടയ്ക്കുന്ന സമയത്ത് വെറുതെ നാലായിരം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത് വേണ്ട ആവശ്യമുണ്ടോ ഇനി നമ്മൾ പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇ എം ഐ കുറവല്ലേ എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് ശതമാനത്തേക്ക് ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എണ്ണായിരം രൂപ നമ്മൾ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഇത് നമ്മൾ അറിയുന്നില്ല ഇനി മുപ്പത്താറ് മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ് രൂപ അടച്ചു തീരുമേക്കും നമ്മൾ ഒരു പതിനൊന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മന്ത്ലി വരുന്ന ഇൻകത്തിൽ നിന്ന് ഇത്ര രൂപ നമ്മളിങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഓഫേഴ്സ് വരും നമ്മുടെ ഔട്ട് സ്റ്റാൻഡിംഗ് ബില്ലിനെ നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മൊബൈലോ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് അപ്പോൾ അവർ പറഞ്ഞത് ഒരു ശതമാനം ഒന്നേകാല് ശതമാനമൊക്കെ പലിശ ഉള്ളെന്ന് പറയും അതെല്ലാവരും പെർ മന്തിലാണ് അപ്പോൾ പെർ മന്തിലാകുമ്പോൾ ഇത് പതിനാറ് ശതമാനമായിട്ട് മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ പ്രോസസ്സിങ് ഫീ പറയുന്നത് ഒരു ശതമാനവും രണ്ട് ശതമാനമൊക്കെ ആയിരിക്കും അതും അനുസരിച്ചിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ അളവ് കൂടും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിനെ ഇ എം ഐ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവിക്കുന്ന എക്സ്ട്രാ ചെലവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇൻ അടുത്ത പ്രാവശ്യം തൊട്ട് ഇത്തരം ഓഫേഴ്സ് വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക സേവിങ്സ് ജേണി അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായി ഇരിക്കുന്നു എസ്പെഷ്യലി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർക്ക് ഒത്തിരി ലോണുകൾ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യുന്നവർക്ക് അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒന്നും കൂടിയും കേൾക്കാം എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ ഒന്നും കൂടിയും അനലൈസ് ചെയ്തിട്ട് ഒരു ഭാവിയിലുള്ള ഡിസിഷനുകൾ ഡിസിഷനുകളെടുക്കേണ്ടതും ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് അടയ്ക്കാനൊരു മോട്ടിവേഷനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോട് ഒപ്പം കാണുന്ന ഫോൺ നമ്പറിലും ഇമെയിലിലും നിങ്ങൾക്ക് എഴുതി അയക്കാം ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് എൻ്റെ ടീമായിരിക്കും അവർ വർക്കിംഗ് അവേഴ്സിലായിരിക്കും ഉണ്ടാവുന്നത് പലരും പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ് അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ് ആവും അവർ തിരിച്ച് വിളിച്ചോളും പക്ഷേ കൂടുതലും വർക്കിംഗ് അവേഴ്സിൽ ഫോൺ വിളിക്കുകയാണ് ഉചിതം ഇമെയിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അയച്ചോളൂ ഒരു ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിനുള്ള റിപ്ലൈ കിട്ടും ഓക്കെ താങ്ക് സോ മച്ച്